എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. നമ്മുടെ നിച്ചൂട്ടിയുടെ ചോറൂണാണ്. തലേ ദിവസത്തെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ ഇന്നാണ് ചോറൂണിന്റെ ദിവസം. അപ്പോ എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അനന്തമ്മയും ചേച്ചിയും ഏട്ടനും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇല്ല, കുറച്ച് പേരും, അത്രേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല. എന്നാലും നിച്ചൂട്ടിയുടെ സ്പെഷ്യൽ ഡേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ റെഡി ആയിട്ടൊന്നും കഴിഞ്ഞു കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്, അതാണ് ഇങ്ങനെ വേർതി ഇരിക്കുന്നത്. അപ്പൊ റെഡിയായി, നമ്മുടെ ചോറൂണിന് ചടങ്ങും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇതാ ഏട്ടനും ഏച്ചിയും അച്ഛനും എന്തമ്മയും പിള്ളേരും എല്ലാവരും എത്തിയിട്ട് ചായ കുടിക്കുക വന്നു കേട്ടോ. ആ സമയം ഞാൻ നിച്ചുവിന് പാല് കൊടുക്കുന്നുണ്ടായി, അതാണ് ഞാൻ ആടെ കാണാത്തത്. അപ്പം ഇതാ എല്ലാവരും കൂടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാളും ഇതാ സുന്ദരിയാകാൻ വേണ്ടി പോയതാണ്. ഭയങ്കര സന്തോഷമാണ്, സുന്ദരി ആയിനല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാളിന് ഭയങ്കര സന്തോഷമാണേ. സുന്ദരിയായാ, സുന്ദരിയായാ, ആൻറ്റി പറയുന്ന പോലെ പറയണേ, ചോക്ക് വേണ്ട, ഞാൻ പറയുന്ന പോലെ പറയണേ. വെൽക്കം ടു, പറ വെൽക്കം ടു, അല്ല ഇപ്പൊ പറയാം, വെൽക്കം ടു, നേരെ നിന്നിട്ട് പറയണം, വെൽക്കം ടു മൈൽസ്റ്റോൺ. അപ്പൊ എന്റെ ഫാമിലിനെ പരിചയപ്പെടുത്തണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇതാ, ഇതാണ് ഫാമിലി. എല്ലാരും അറിയായിരിക്കും, മുന്നേയുള്ള കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും കാണുന്നതാണ്. ഇത് മാളോ, മാളിന്റെ ശരിക്കും പേര് പറഞ്ഞോടക്ക്, ഒച്ചത്തിൽ പറ ഇതേച്ചി, ഇത് ഏട്ടൻ, അന്തമ്മ, അച്ഛൻ, പൊന്നു, ഏച്ചിയുടെ മോൻ, മോള്, എല്ലാരും അറിയുന്നില്ല, മുന്നേയുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഇരുന്നിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെന്നെ പറ്റി ആയിരിക്കും, ഒന്നും പറയില്ല, ക്യാമറ ഇല്ലോണ്ട് ആയിരിക്കും ഒന്നും പറയില്ല, നിനക്കൊന്നും പറയാം. ഇവിടെ എന്നെ പോലെ ചവറ വർത്താനം പറയില്ല, എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പൊന്നുനെ എന്തോ പറയാനുണ്ട്, മൂക്കൂത്തുന്ന വീഡിയോയില് പൊന്നുനെ ഒന്നാം ഉടുപ്പിടാണ്ട് കാണിച്ചിട്ട് എന്താ പൊന്നുനെ ഇപ്പൊ ഉടുപ്പിട്ടിട്ട് കാണിക്കണം അല്ല. പക്ഷെ അടിപൊളി ഉണ്ടായിരുന്നു ആ വീഡിയോയില്, പൊന്നുനെ കാണാൻ ഏറ്റവും സൂപ്പർ ഉണ്ടായിരുന്നല്ലോ പൊന്നു. എങ്ങനെയുണ്ട്, അച്ഛനെല്ലാം തുടച്ചു വെക്കുന്നുണ്ട് ചോറുണ്ണാൻ വേണ്ടിട്ട് ഉച്ചക്ക്. അച്ഛന് മിസ്കലായ ആയിട്ടില്ലപ്പോ കുറച്ചായിട്ട്. അമ്മ, അമ്മ ഇതാ പപ്പടം കാച്ചുന്നുണ്ട്. അമ്മ സാരി മാറ്റണം അത്രേ, സുന്ദരിയായിട്ട് സാരിയെല്ലാം മാറ്റണം അത്രേ. പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാം റെഡിയായി, നമ്മൾ രാവിലെ തന്നെ എല്ലാം തീർത്തുപേര് വരുമ്പോഴേക്ക് തന്നെ എല്ലാം റെഡി ആയിന്. ഇനി പപ്പടം കാച്ചനും കൂടെ ഉള്ളൂ അല്ലേ അമ്മേന്റെ പപ്പടം പൊന്തി വന്നിട്ടുണ്ട്. ആ പായസം വാവക്ക് കൊടുക്കാനുള്ള പായസം, വാവക്ക് കൊടുക്കാനുള്ളതും ബാക്കിയുള്ളവർക്കും അരിപ്പായസം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ എങ്ങനെയുണ്ട് സാരി? സൂപ്പർ അല്ലേ, സൂപ്പർ ആയാ, നല്ല ഭംഗിയുണ്ട്, ചോദിച്ചു പറയിപ്പിക്കുന്നല്ലോ. നമുക്ക് ഇഷ്ടായി, അന്നേരം ഇത് വാങ്ങിച്ചപ്പോ ഈ കളർ നമുക്ക് ഭയങ്കര ഇഷ്ടായി, ഭംഗിയുള്ള കളറല്ലേ. ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് പത്രം കൂടുതൽ വയ്ക്കുന്നു, മെല്ലെ മെല്ലെ ഇങ്ങോട്ട് നോക്ക്. മൂക്കുത്തണ്ടേ, എന്റെ മൂക്കുത്തി ഇഷ്ടായിനാ? എന്റെ മൂക്ക് അല്ലെങ്കിൽ വലുതാണ്, ഇത് കുത്തിയോണ്ട് കുറച്ച് ചെറുതായിട്ട് വലുതാവേതിന്, നല്ല കുട്ടികളാണ്, കുറച്ച് വലുത് പണിച്ചുകൊണ്ട് വൃത്തി കാണുന്നുണ്ട്. വലുതന്നെ നമുക്ക് ഇഷ്ടം, ഒന്നും പറയറാ. ഞാൻ ചെറുപറ ചെറുപറ വർത്തനം പറഞ്ഞുകൊടുക്കും പെട്ടെന്ന്, പക്ഷെ ഇവള് മെല്ലെ മെല്ലെ വർത്തനം പറയുള്ളൂ. ക്യാമറ ഇല്ലോണ്ടാന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ പറയൂ ക്യാമറ കാണുമ്പോ മടിയാന്ന് പറയാൻ വേണ്ടിട്ട്. മാറി വരുന്നുണ്ട് അല്ലേ, ഇപ്പൊ കുറച്ച് മാറി, പണ്ടൊന്നും ഇത്രയും പറയൂല, ഭയങ്കര മടിയാന്ന് പണ്ട് പറയാൻ. ഇപ്പൊ എന്റേത് കണ്ടിച്ചോ, ഞാൻ കൊറേ ഓവർ ആയതുകൊണ്ട് കുറച്ചങ്ങ് വേണ്ടേന്ന് വെച്ചിട്ട് ഇപ്പൊ പറയുന്നുണ്ട്.
ഏച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാത്തതുകൊണ്ട് ഏച്ചിനെ എപ്പോഴെങ്കിലും അല്ലേ കാണുന്നുള്ളൂ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അപ്പം ഇങ്ങനെ കുറേ പറയാനുണ്ടാവും, ഇങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഒരു ദിവസം നിന്നൊക്കെ കഴിഞ്ഞാൽ നല്ല കുറേ സമയം കിട്ടും. ഇന്നിപ്പോൾ വന്ന ദിവസം തന്നെ പോകുന്നത് കൊണ്ട് കുറച്ച് സമയമല്ലേ കിട്ടിയിട്ടു. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കും, ഏച്ചിയോട് അതങ്ങ് പറയാനുണ്ടോ അതങ്ങ് പറയാനുണ്ടോ എന്ന്. അപ്പം ഇനിയിപ്പോൾ ഏച്ചിയോട് കുറച്ച് വലുതായില്ല, ഇനി ഇടക്ക് എൻ്റെ വീട്ടിലേക്കെല്ലാം പോകുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ മാളു വെച്ച് വാവക്ക് കൊണ്ടുവന്നാണ്ടാ? എന്നാ മാളൂത് മുല്ലപ്പൂ മാളു വീട്ടുന്നേ ബാഗിലിട്ടിട്ട് കൊണ്ടുവന്നാണ് വാവക്ക് കൊടുക്കുന്നത്. അത് ബാഗിലിട്ടിച്ചാന്ന് അതിന്റെ വെച്ചോട്ടാ, അല്ല വാവക്കനെ കൊടുക്കണം. അതെ ഒന്ന് അന്റി വെക്കട്ടെ, ചീഞ്ഞത് അന്റി വെച്ചോ, നല്ലത് വാവക്ക് കൊടുക്കണം. അച്ഛനെ മുല്ലപ്പൂ വെച്ച് അച്ഛന്റെ തലക്ക് വെക്കാനില്ല അല്ലേ, തലക്ക് അവിടെ വെക്കല്ല അച്ഛൻ, മട്ടത്തലക്ക്. അപ്പം നെച്ചൂട്ടിനെ നമ്മൾ എണീപ്പിച്ചു. അപ്പോൾ സമയമായി, ഏകദേശം ചോറ് കൊടുക്കണം, ഉച്ചയ്ക്ക് മുന്നേ കൊടുക്കണമല്ലോ. അപ്പം നെച്ചൂട്ടിനെ എണീപ്പിച്ച് ഇതാ ഡ്രസ്സൊക്കെ ഇടീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ എല്ലാവരും പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ നെച്ചൂട്ടിൻ്റെ ഉറക്കമൊക്കെ തെളിഞ്ഞ് വേഗം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് അമ്മ അവിടെ എല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നെച്ചൂട്ടിനെയും റെഡിയാക്കി ആ സമയം കൊണ്ട്. അധികം കുറേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ ആ ചടങ്ങൊന്ന് മെയിനായിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ആ ചടങ്ങും കാര്യങ്ങളും ജസ്റ്റ് എല്ലാ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് കാണിക്കുക, അങ്ങനെ മാത്രം വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ തലേന്നത്തെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഇതും കൂടിയാണ് ചോറൂണിൻ്റെ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇത് അമ്മയെല്ലാം റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛൻ പോയിട്ട് ഇതാ ഇങ്ങനെ വെക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മക്ക് ശരിക്കും അറിയില്ലല്ലോ. അപ്പോൾ അച്ഛൻ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ, അച്ഛൻ്റെ അസിസ്റ്റൻസോട് കൂടിയിട്ട് അമ്മ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ചോറൂണൊക്കെ എല്ലാവരും അമ്പലത്തിൽ പോയിട്ടല്ലേ ചെയ്യുക. നമ്മുടെ കണ്ണൂരുകാരും പിന്നെ പ്രത്യേകിച്ച് പറശ്ശിനി പോയിട്ടാണ് കുഞ്ഞ് മക്കൾക്ക് ചോറൂണൊക്കെ ചെയ്യുക. അപ്പോൾ ഈ സമയമായതുകൊണ്ട് വാവനെയും കൊണ്ട് പോവുകയെന്ന് പറയുന്നത് സേഫ് അല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരിക്കൽ പോവാം. ഇപ്പം ഏതായാലും ചോറൂണ് ആറാം മാസത്തിൽ നടത്തണമല്ലോ, അതുകൊണ്ട് അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചോറൂണിൻ്റെ ചടങ്ങ് കാര്യങ്ങളോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം വീട്ടിൽ നിന്ന് ചെയ്തു. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ പായസം വിളമ്പാണ് നെച്ചൂട്ടിക്ക്. പായസമാണ് കൊടുക്കുന്നത്, വെള്ളം ഇട്ടിട്ടുണ്ടാക്കിയ പായസം, നമ്മുടെ എന്താ കുത്തരിയുടെ പായസം ആക്കിയിട്ടുണ്ട്, അതാണ് കൊടുക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ നെച്ചു ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഓക്ക് അങ്ങനെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നേനെ. പക്ഷേ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും വരാനൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് നെച്ചു ഇങ്ങനെ പിള്ളേരോടൊക്കെ കളിച്ച് ചിരിച്ച് നിൽക്കുമായിരുന്നു. പിള്ളേർ ഉണ്ടായതുകൊണ്ട് നല്ല രസമായിരുന്നു. പിള്ളേർ വർത്തമാനം പറയുമ്പോൾ നെച്ചു നോക്കി നിൽക്കുന്നുണ്ട്, ചിരിക്കും. കുറച്ച് ഉറക്കം ഒക്കെ പെട്ടെന്ന് മാറി, ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരെ കണ്ടപ്പോൾ തന്നെ ഓക്കെ ആയി. അപ്പോൾ ഇതാ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ താഴെ ഇരുന്നു നെച്ചൂട്ടിനെ മടിയിലിരുത്തി. അച്ഛൻ്റെ മടിയിലിരുന്നിട്ടാണല്ലോ ചോറൂണ് നടത്തുക. അപ്പോൾ ഇതാ ഏട്ടനെ ഇരുന്നിട്ട് നെച്ചുവിനെ മടിയിലിരുത്തിയിട്ടുണ്ട്. നെച്ചു ഇതാ വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിട്ടില്ല, അത് തന്നെയാണ് നോക്കുന്നത്, അതിൻ്റെ ലൈറ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതാ നല്ല മോളായിട്ട് ഇരുന്നേ കേട്ടോ, അക്കുറത്തക്കോടൊന്നും കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അവൾ ഇരുത്തിയാൽ എണീക്കാൻ വേണ്ടിയിട്ടും തല ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ നിൽക്കും. പക്ഷേ ഇത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് നല്ല ഭാവിയായിട്ട് അവിടെ ഇരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അന്തമ്മി ഏച്ചി ഏട്ടനും പിള്ളേരെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. നെച്ചൂട്ടിയിൽ 28-ന് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, കൊറോണേൻ്റെ പീക്ക് സമയമാണ്. പിന്നെ നമ്മുടെ ഇവിടെ കൊറോണ ഏട്ടനടുത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ ദിവസമായിരുന്നു. അത് ലാസ്റ്റ് അവരന്നാണ് താഴേക്ക് ഇറങ്ങിയത് നെഗറ്റീവായിട്ട് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇതിന് എല്ലാവരും കൂടി ആയപ്പോൾ സന്തോഷമായി, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സന്തോഷമില്ല എല്ലാവരും കൂടി ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടെ വന്നതുകൊണ്ട് സോ ഹാപ്പി.
അപ്പോൾ ഇതാ നമ്മുടെ നിച്ചുകുട്ടി ആദ്യമായിട്ട് വേറൊരു ടേസ്റ്റ്, നമ്മുടെ പാലിൻ്റെ ടേസ്റ്റ് അല്ലാണ്ട് വേറൊരു ടേസ്റ്റ് അറിയാൻ പോവാന്ന്. ഇതാ ഇഷ്ടമായി കേട്ടോ നിച്ചുവിനെ. ഒരിക്കൽ ഇങ്ങനെ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു മൂന്നോട്ടം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൊടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ഇങ്ങനെ നാക്ക് നീട്ടുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ കുടിക്കുന്നുണ്ടാ ഇഷ്ടമായി ഇങ്ങനെ നാക്ക് നീട്ടി ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് അങ്ങനെ കുറേ കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ടേസ്റ്റ് ഒന്ന് അറിയിക്കുക എന്നുള്ള രീതിയിലല്ലേ. പിന്നെ ഒരു അരി കൊടുത്തോന്ന് വന്നിട്ട് നല്ലോണം വേവിച്ചിട്ട് ആണ് എടുത്തത്. പായസം നല്ലോണം കുക്കറിലടിച്ച് നല്ലോണം വേവിച്ചിന്. അപ്പോൾ അതൊന്നും ഇങ്ങനെ അരി ഒന്നും കൂടെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നിച്ചുട്ടിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തത്. അപ്പം നമുക്ക് ഏതായാലും നമ്മളെല്ലാവരും റെഡി ആയതല്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിച്ചുട്ടീനെ ഇങ്ങോട്ട് ഫോട്ടോഷൂട്ടാക്കാന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഫോട്ടോസ് എടുത്തു കുറേ. അപ്പോൾ എല്ലാവരുടെ കൂടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു. ആദ്യം വന്നവരെല്ലാവരും ഇരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ എല്ലാവരും കൂടെ ആദ്യം ഇരുന്നു. സദ്യയാണ് ഉണ്ടാക്കിയത്, കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്തൊക്കെ എല്ലാവരും കണ്ടിച്ചില്ലേ. അപ്പോൾ സദ്യയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ എല്ലാം ഉണ്ട്, സാമ്പാറുണ്ട്, കൂട്ടുകറിയുണ്ട്, അവിയലുണ്ട്, പച്ചടിയുണ്ട്, പുളിയിഞ്ചിയുണ്ട്, പപ്പടമുണ്ട്, എല്ലാം കാണുന്നില്ലേ. പിന്നെ നമ്മുടെ കണ്ണൂരുകാർക്ക് എന്തിനും ഒരു സ്പെഷ്യലായിട്ട് ഒരു ചിക്കനും കൂടി ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു നോൺ വെജ് ഇല്ലാണ്ട് നമ്മുടെ കണ്ണൂരുകാർക്ക് സദ്യയില്ല. അപ്പോൾ ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി, സമയം 5 മണിയായിട്ടുണ്ട്. നല്ല ഇടിമുട്ടുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ. അത്രയും ചൂടാണ് ഇന്നുണ്ടായ, ഭയങ്കര വെയിൽ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഭയങ്കര വെയിലും അതായത് ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. ഇപ്പം മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ് പുറത്തുള്ളത്. എല്ലാവരും പോയിട്ടോ, ഒരു 4:30 ഒക്കെ ആകുമ്പോൾ അച്ഛനും ഏച്ചിയും ഏട്ടനും അനന്തമ്മയും എല്ലാവരും പിള്ളേരും എല്ലാം ഇറങ്ങി. അതുകൊണ്ട് ഒരു സങ്കടമായി. ഇത്രയും രാവിലെ മുതൽ നല്ല ആഘോഷമായിട്ടുണ്ടായി, എല്ലാവരും പോയപ്പോൾ കുറച്ച് സങ്കടമായി. ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ബാക്കി ഫുള്ള് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കലും പുറത്ത് നിച്ചുട്ടിയിലൂടെ കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഫുൾ ടൈം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നാൽ ആകെ അത്ര സമയമേ കിട്ടുന്നല്ലോ എല്ലാവരും. അപ്പോൾ എനിക്ക് വർത്തമാനം പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര ചടങ്ങ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ബാക്കിയുള്ള സമയം മൊത്തം അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഒരു ദിവസം അങ്ങോട്ട് പോകണം, വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതൊക്കെ വ്ളോഗിൽ കാണിച്ചു തരാം. പിന്നെന്താ, എല്ലാവരും കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് നിച്ചുട്ടിയുടെ വിശേഷങ്ങളൊക്കെ. ഇതാ ഇതൊക്കെയാണ് നിച്ചുട്ടിയുടെ വിശേഷങ്ങൾ. എന്നെ നിച്ചുട്ടി കുറുക്കൊക്കെ കുടിക്കാൻ തുടങ്ങും. പായസം കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനൊക്കെ എല്ലാവരും കണ്ടില്ലേ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ സാരിയൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഊരിയിട്ടു. അത്രയും ചൂടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ സാരിയൊക്കെ ഉടുത്തിട്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നൈറ്റിയൊക്കെ ഇട്ടു, ഉച്ചയ്ക്ക് എന്നെ ഡ്രസ്സെല്ലാം മാറ്റി. അപ്പോൾ ഞാൻ വെച്ച് ചെയ്താൽ എൻ്റെ ചെയ്യുന്നത് എല്ലാവരും പോയിട്ട് ഫ്രീ ആയതിനു ശേഷം എൻ്റെ ചെയ്യുക വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് 5 മണിയാകുമ്പോൾ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അങ്ങോട്ട് ഇപ്പം ഉള്ള പോലെ തന്നെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ നിച്ചുട്ടിനി നമ്മുടെ എല്ലാവരുടെ കൂടെ ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് അറിയാം, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം, എന്നാലും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.